2009 ഫോക്സ് വാഗൺ എന്ന കമ്പനി ഇന്ത്യയിൽ ആദ്യമായി വന്നത്. നമസ്കാരം, വണ്ടർ വൈബ്സിൻ്റെ മലയാളം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ഈ ചാനലിൽ ഒരു വാഹനത്തിൻ്റെ റിവ്യൂ ചെയ്യുന്നത്. 2009 ഫോക്സ് വാഗൺ എന്ന കമ്പനി ഇന്ത്യയിലേക്ക് ആദ്യമായിട്ട് വന്നത്. അതിനുശേഷം ഫോക്സ് വാഗൺ പോളോ എന്ന ഈ വാഹനത്തിൻ്റെ ഒരുപാട് റിവ്യൂ നമ്മളെല്ലാവരും കണ്ടതാണ്. എന്നാൽ ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് സെക്കൻഡ് ഹാൻഡ് വാങ്ങി 4 വർഷം ഉപയോഗിച്ചതിന് ശേഷമുള്ള ഇതിൻ്റെ മേന്മകളും പോരായ്മകളുമായിട്ടുള്ള ഒരു ഹോണസ്റ്റ് റിവ്യൂ ആണ് ഞാനിന്നിവിടെ നിങ്ങൾക്ക് മുന്നിൽ പങ്കുവെക്കുന്നത്. 4700 കിലോമീറ്റർ ഓടിയതിന് ശേഷമാണ് ഞാൻ ഈ വാഹനം മേടിക്കുന്നത്. ഇപ്പോൾ ഈ വാഹനം മൊത്തം 56700 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഇതൊരു പെട്രോൾ വേരിയൻ്റാണ്, 1.2 TSI ഹൈലൈൻ ഫുൾ ഓപ്ഷനാണ്. എനിക്ക് ഈ വാഹനം ഇഷ്ടപ്പെടാനുള്ള കാരണം ഒന്നാമതായിട്ട് ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി തന്നെയാണ്, രണ്ടാമതായിട്ട് ഇതിൻ്റെ സ്റ്റെബിലിറ്റി, കംഫർട്ടബിൾ, അങ്ങേയറ്റം ഒരു രക്ഷയില്ല. ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും നല്ല മികച്ച സ്റ്റെബിലിറ്റിയും കംഫർട്ടബിളും തരുന്ന വാഹനം ഫോക്സ് വാഗൺ പോളോ തന്നെയാണ്. രണ്ടാമതായിട്ട് ഷാർപ്പ് കോർണറുകളും ക്യാരക്ടർ ലൈനുകളുമുള്ള ഈ ക്ലാസിക് ഡിസൈൻ തന്നെയാണ് എന്നെ ഈ വണ്ടിയിലേക്ക് കൂടുതൽ ആകർഷിച്ചത്. ഈ ഒതുക്കമുള്ള ഡിസൈൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് സിറ്റിയിലും ചെറിയ റോഡുകളിലും അനായാസം ഈ വാഹനത്തെ ഓടിച്ചു കൊണ്ടുപോകാൻ സാധിക്കും. സിറ്റിയിലൂടെ ഞാൻ ഈ വാഹനം ഓടിക്കുമ്പോൾ എനിക്ക് കിട്ടിയിരുന്ന മൈലേജ് 14.5, അതുപോലെ തന്നെ ഹൈവേയിൽ യാത്ര ചെയ്യുന്ന സമയത്ത് എനിക്ക് കിട്ടിയിരുന്ന മൈലേജ് 17 to 18 വരെയാണ്. 1200 cc ഈ വാഹനം 75 PS ആണ് ഇതിന് പവർ നൽകുന്നത്. 2017 വരെയാണ് ഈ മോഡൽ അവൈലബിൾ ആയിരുന്നത്. ഈ സെഗ്മെൻറ്റിൽ ഏറ്റവും ബോഡി വെയ്റ്റുള്ള രണ്ട് വാഹനങ്ങൾ ഒന്ന് ഫിയറ്റിൻ്റെ പുണ്ടോയും അതുപോലെ തന്നെ പോളോയുമാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വാഹനത്തിന് മൈലേജ് കുറവായിട്ട് വന്നത്. ആ ബോഡി വെയ്റ്റ് നമുക്ക് വേറൊരു തരത്തിൽ നന്നായിട്ട് ഉപകാരപ്പെടുന്നുണ്ട്. അത്യാവശ്യം നല്ല സ്പീഡിൽ പോകുന്ന സമയത്ത് നല്ല വളവുകളും കോർണറുകളൊക്കെ നമുക്ക് അനായാസം എടുത്തുകൊണ്ട് പോകാൻ പറ്റും. ബോഡി റോളിങ്ങോ അല്ലാതെ അതിൻ്റെ ബാക്കിൽ നിന്നുള്ള കുടച്ചിലോ കാര്യങ്ങളോ ഒന്നും ഈ വാഹനത്തിനില്ല. എല്ലാ ജർമ്മൻ കാറുകളെ പോലെ തന്നെ മികച്ചൊരു ഹാൻഡ്ലിംഗ് ആണ് ഈ വാഹനം നമുക്ക് നൽകുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു സുരക്ഷിത ബോധം ഈ വാഹനം ഓടിക്കുമ്പോൾ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇനി ഈ വാഹനത്തിൽ എനിക്കിഷ്ടപ്പെട്ട 1-2 ഹിഡൻ ആയിട്ടുള്ള ഫീച്ചേഴ്സ്. നമ്മളൊരു യാത്രയ്ക്ക് പോയി തിരിച്ച് വീട്ടിലെത്തി കാറ് പാർക്ക് ചെയ്തതിന് ശേഷം എല്ലാവരും ഇറങ്ങിപ്പോകുന്നതുവരെ ഡ്രൈവർ കാത്തു നിൽക്കുന്നൊരു പതിവ് നമുക്കെല്ലാവർക്കും അറിയാവുന്നൊരു കാര്യമാണ്. എന്നാൽ അതിനായി ഫോക്സ് വാഗൺ ഇവിടെ നമുക്കൊരു ഹിഡൻ ഫീച്ചർ നൽകിയിട്ടുണ്ട്. എന്നാൽ നമ്മൾ ചെയ്യേണ്ടത് കാറ് നിർത്തിയതിന് ശേഷം ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഇറങ്ങി ബാക്കിലത്തെ ഏതെങ്കിലും ഒരു ഡോർ ഓപ്പൺ ചെയ്യുക. എന്നിട്ട് ഡ്രൈവിംഗ് സീറ്റിലെ ഡോർ ക്ലോസ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ കയ്യിലുള്ള വണ്ടിയുടെ സെൻട്രൽ ലോക്ക് കീ ഉപയോഗിച്ച് കാർ ലോക്ക് ചെയ്യുക. എന്നിട്ട് ഡ്രൈവർക്ക് പോകാം. ബാക്ക് ഡോർ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ വണ്ടി ഓട്ടോമാറ്റിക് ലോക്ക്. അതുപോലെ തന്നെ VW എന്ന് കാണുന്ന ഈ ലോഗോയുടെ ഉള്ളിലാണ് ഇതിൻ്റെ ഡിക്ക് നമുക്ക് തുറക്കുവാനും അടക്കുവാനും സാധിക്കുന്നത്. അടുത്തതായി ഇതിൻ്റെ പെട്രോൾ ടാങ്കിൻ്റെ ടോപ്പ് അടക്കുന്നതും തുറക്കുന്നതും ആയ രീതി എങ്ങനെയാണെന്ന് നോക്കാം. ഇപ്പോൾ തുറന്നതുപോലെ തന്നെ തിരിച്ചും അടച്ച് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ലോക്കാവുകയും ചെയ്യും. പക്ഷേ അതിലൊരു കാര്യമുണ്ട്, വാഹനം സെൻട്രൽ ലോക്ക് ആയ സമയത്ത് നമുക്കിത് ഓപ്പൺ ചെയ്യാൻ സാധിക്കില്ല. ലോക്ക് ഓപ്പൺ ചെയ്താൽ മാത്രമേ നമുക്കിത് ഓപ്പൺ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അടുത്തതായി നമ്മൾ ഈ വാഹനത്തിൻ്റെ ഉള്ളിൽ ഡോർ ഓപ്പൺ ചെയ്യാൻ കഴിയാതെ കുടുങ്ങിപ്പോയാൽ എമർജൻസി എക്സിറ്റ് വഴി എങ്ങനെയാണ് പുറത്ത് കടക്കുക എന്നുള്ളൊരു ഓപ്ഷൻ നമുക്കൊന്ന് നോക്കാം.
അതിനായി നമ്മൾ ആദ്യം കാറിൻ്റെ കീയെടുത്ത് കയ്യിൽ വെക്കുക. ശേഷം പുറകിലത്തെ സീറ്റിൻ്റെ ഈ രണ്ടറ്റത്തും കാണുന്ന നോബ് കൈകൊണ്ട് മുകളിലേക്ക് പ്രസ് ചെയ്ത് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ബാക്കിലത്തെ സീറ്റ് ഫോൾഡ് ചെയ്യാൻ സാധിക്കും. എന്നിട്ട് കാറിൻ്റെ കീ ഓപ്പൺ ചെയ്യുക. ആ കാണുന്ന ഹോളിൽ കാറിൻ്റെ കീ ഇട്ടുകൊണ്ട് ഇടത്തു ഭാഗത്തേക്ക് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ടിക്ക് ഓപ്പൺ ആവുന്നതാണ്. ഇനി ഇതിൻ്റെ മറ്റൊരു ഫീച്ചർ, നല്ല വെയിലുള്ള സമയത്ത് നമ്മൾ ഈ കാർ പാർക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോഴേക്കും അതിൻ്റെ ഉൾഭാഗം നല്ല ചൂടായി കാണും. ആ സമയത്ത് നമുക്കിതിൻ്റെ 4 വിൻഡോ ഗ്ലാസുകളും ഓപ്പൺ ചെയ്തിടാൻ സാധിക്കും, അത് ക്ലോസ് ചെയ്യാൻ സാധിക്കും. അത് നമ്മുടെ റിമോട്ടിൽ തന്നെ ചെയ്യാം, അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായി നമ്മൾ കാറിൻ്റെ കീ എടുത്തുകൊണ്ട് റിമോട്ടിലെ അൺലോക്ക് ബട്ടൺ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 4 വിൻഡോയും താഴ്ന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. വീണ്ടും അതിലെ ലോക്ക് ബട്ടൺ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ 4 വിൻഡോയും ക്ലോസ് ആവുകയും ചെയ്യും. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇത് ലോങ് പ്രസ്സാണ് ചെയ്യേണ്ടത്. ഇനി മറ്റൊരു ഫീച്ചർ എന്ന് പറയുന്നത്, ഈ വാഹനത്തിൻ്റെ 4 പവർ വിൻഡോ ഗ്ലാസുകളും വൺ ടച്ചാണ്, ഫ്രണ്ടും ബാക്കും. ഇപ്പോൾ നിങ്ങൾ കാണുന്നുണ്ടാവും, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് വരുന്നതും വീണ്ടും അതിൽ തന്നെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ മുകളിലേക്ക് പോകുന്നതും. ഈ വിൻഡോയിൽ തന്നെ ആൻറ്റി പിഞ്ച് എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. നമ്മൾ സാധാരണയായി കാണാറും കേൾക്കാറുമുണ്ട്, മുതിർന്നവരുടെയും കുട്ടികളുടെയുമൊക്കെ കൈകൾ പവർ വിൻഡോയുടെ ഇടയിൽ കുടുങ്ങി അപകടം പറ്റുന്നത്. എന്നാൽ അതിനായി ഫോക്സ്വാഗൻ ഇവിടെ നമുക്ക് നല്ലൊരു സെക്യൂരിറ്റി തന്നെ തന്നിട്ടുണ്ട്. നമ്മുടെ കൈകൾ അറിയാതെ ഗ്ലാസിൻ്റെ ഇടയിൽ പെട്ടാൽ ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ ഗ്ലാസ് താഴേക്ക് താവുന്ന ഒരു ഫീച്ചർ, അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഇതാണ് ആൻറ്റി പിഞ്ച്. ഇനി നല്ലൊരു റിവേഴ്സ് സെൻസറും കൂടെ ഫോക്സ്വാഗൺ ഈ വാഹനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇൻറ്റീരിയറിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ നല്ല നിലവാരം കൂടിയ മെറ്റീരിയൽ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള ഒരു സ്ക്രാച്ച് പ്രൂഫായ പ്രീമിയം ടച്ചുള്ള നല്ലൊരു ഡാഷ് ബോർഡ് തന്നെയുണ്ട്. അതിൽ ലെതറിൽ പൊതിഞ്ഞ ടിൽട്ട് ആൻഡ് ടെലിസ്കോപ്പിക്കായ ഒരു ഫ്ലാറ്റ് ബോട്ടം സ്റ്റയറിങ്ങും ഫോക്സ്വാഗൺ ഇതിന് നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ അനലോഗും ഡിജിറ്റലുമായ ഒരു മീറ്റർ കൺസോൾ, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ്രോണിക് AC, നല്ലൊരു ഓഡിയോ സിസ്റ്റം, പിന്നെ ഒരു കൂൾഡായിട്ടുള്ള ഗ്ലോ ബോക്സ്, ഇതെല്ലാം ഫോക്സ്വാഗൺ ഇതിൽ ഫിറ്റ് ആൻഡ് ഫിനിഷായിട്ട് തന്നെ അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. ഇനി 3 സ്റ്റെപ്പായിട്ട് അടയ്ക്കാനും തുറക്കാനും പറ്റുന്ന 4 ഡോറുകൾ, ഇതൊക്കെയാണ് ഫോക്സ്വാഗൺ പോളോയിൽ 2017 വരെയുള്ള മോഡലിൽ എനിക്കിഷ്ടപ്പെട്ട ഫീച്ചേഴ്സ്. ഇനി 2018 അവിടുന്ന് അങ്ങോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുതിയ കാറിൽ വരുന്നത് 1 ലിറ്റർ എഞ്ചിനാണ്. അതിൻ്റെ മൈലേജ് വരുന്നത് 21 കിലോമീറ്റർ ആണ് കമ്പനി അവകാശപ്പെടുന്നത്. അതുപോലെ തന്നെ 16 ഇഞ്ച് അലോയ് വീലാണ് അതിൽ വരുന്നത്. ഓട്ടോമാറ്റിക് ഹെഡ് ലാമ്പ് വരുന്നുണ്ട്, ഓട്ടോമാറ്റിക് വൈപ്പർ വരുന്നുണ്ട്, ഓട്ടോമാറ്റിക് ഫോൾഡിംഗ് മിറർ വരുന്നുണ്ട്, പിന്നെ നല്ലൊരു ടച്ച് സ്ക്രീൻ ഓഡിയോ സിസ്റ്റം വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. ഇനി ഇതിൻ്റെ പോരായ്മകളായിട്ട് എനിക്ക് തോന്നിയ കാര്യങ്ങൾ, ഇതിൻ്റെ ബാക്ക് സീറ്റ് അത്രത്തോളം കംഫർട്ടബിൾ അല്ല. 4 പേർക്ക് മാത്രം യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ഓക്കെയാണ്, അതിൽ കൂടുതൽ ആളുകൾ ഇരുന്ന് കഴിഞ്ഞാൽ യാത്ര ഡിസ്കംഫർട്ടബിളായിട്ട് തോന്നാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഫ്രണ്ടിലെ 2 സീറ്റ്, അതൊരു രക്ഷയില്ല, എക്സലൻറ്റ്, അടിപൊളിയാണ്. ഇനിയാണ് കൂടുതൽ ആളുകൾക്കും അറിയാൻ താല്പര്യമുള്ള കാര്യം പറയാൻ പോകുന്നത്, ഇതിൻ്റെ മെയിൻ്റനൻസ് കോസ്റ്റ്, സർവീസ് കോസ്റ്റ്, അതുപോലെ തന്നെ ഇതിൻ്റെ പാർട്സിൻ്റെ കാര്യങ്ങളൊക്കെ. പൊതുവായിട്ട് നമ്മുടെ നാട്ടിലുള്ള കൂടുതലും ആളുകൾക്ക് ഒരു ടെൻഷനാണ് ശരിക്കും പറഞ്ഞാൽ ഫോക്സ്വാഗൺ അതുപോലെ തന്നെ സ്കോഡ ഇവരുടെ വണ്ടികളൊക്കെ എടുക്കാൻ, അത് മെയിൻ്റനൻസ് കൂടുതലാണ്, സർവീസ് കോസ്റ്റ് കൂടുതലാണ്, പാർട്സ് അവൈലബിൾ അല്ല എന്നുള്ള ടെൻഷനുകളൊക്കെ. എന്നാൽ തീർച്ചയായും അതൊരു തെറ്റായിട്ടുള്ള ധാരണയാണ്. ഈ സെഗ്മെൻറ്റിൽ വരുന്ന മറ്റുള്ള വണ്ടികളൊക്കെ 5,000, 7,000, 6,000 അതുപോലെ തന്നെ 10,000 സർവീസിന് പോകുമ്പോൾ ഫോക്സ്വാഗൺ അതുപോലെ തന്നെ സ്കോഡ എന്നീ വണ്ടികളൊക്കെ 15,000 കിലോമീറ്ററാണ് സർവീസ് വരുന്നത്. ഒന്നെങ്കിൽ 15,000 കിലോമീറ്റർ, അതല്ല എന്നുണ്ടെങ്കിൽ 1 ഇയർ, ഇതാണ് അവരുടെ സർവീസ് പീരീഡ് വരുന്നത്. ഇപ്പോൾ എൻ്റെ വണ്ടി ഒരു പെട്രോൾ വേരിയൻ്റാണ്, ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. എനിക്കിത് കമ്പനി സർവീസ് ചെയ്തിരുന്ന സമയത്ത് എനിക്ക് വന്നിരുന്ന പ്രൈസ് എന്ന് പറയുന്നത് 7,200 രൂപയായിരുന്നു. ഇപ്പോൾ ഞാൻ ലാസ്റ്റായിട്ട് ചെയ്ത സർവീസ് രണ്ടും പുറത്ത് നിന്നായിരുന്നു, അവിടെ എനിക്ക് വെറും 4,200 രൂപയെ വന്നിട്ടുള്ള സർവീസിന്. അതായത് കമ്പനിയിൽ യൂസ് ചെയ്യുന്ന അതേ കാസ്ട്രോൾ ഓയിലും, പിന്നെ അത് സിന്തറ്റിക് തന്നെയാണ് അവർ യൂസ് ചെയ്യുന്നത്, ഫിൽറ്ററും കാര്യങ്ങളെല്ലാം നല്ലത് തന്നെയാണ്. അവർ തരുന്ന 15,000 കിലോമീറ്ററാണ്.
പിന്നെ ഇതിൽ കാര്യമായിട്ട് വരുന്നൊരു പ്രോബ്ലം എന്ന് വെച്ചാൽ ഇതിൻ്റെ ABS സെൻസറാണ്. അത് ശരിക്കും ഒരു പുതിയ വണ്ടി എടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരു 3 വർഷം മാക്സിമം കിട്ടുള്ളൂ. കാരണം ഇതിൻ്റെ ABS അത്രത്തോളം പെർഫെക്റ്റ് ആയിട്ടാണ് അത് ഡിറ്റക്റ്റ് ചെയ്യുന്നത് നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത്. മറ്റുള്ള ABS ഈ കാറ്റഗറിയിൽ വരുന്ന മറ്റുള്ള വണ്ടികളിൽ വെച്ച് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി പെർഫെക്റ്റാണിത്. അപ്പോൾ കമ്പനിയിൽ ആ ABS സെൻസറിന് വരുന്ന പ്രോബ്ലം അല്ല, സോറി, പ്രൈസ് എന്ന് പറയുന്നത് ശരിക്ക് 5000 രൂപേൻ്റെ അടുത്ത് വരുന്നുണ്ട്, 20000 രൂപയൊക്കെ ആവുന്നുണ്ട്. നേരെ മറിച്ച് പുറത്തുനിന്ന് അതേ സാധനം നമ്മൾ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെറും ഒരു 10000 രൂപേൻ്റെ ഉള്ളിൽ 4 സെൻസറും മാറാൻ കഴിയും. മാറാൻ കഴിയുന്ന മാത്രമല്ല, ഇവർ തരുന്ന അതേ വാറണ്ടി പീരീഡ് പുറത്തുനിന്ന് നമുക്ക് തരും ചെയ്യും. അപ്പോൾ ആർക്കും ഈ ഫോക്സ് വാഗൻ്റെ വെഹിക്കിൾ എടുത്തു കഴിഞ്ഞാൽ ഇത് സർവീസ് കൂടുതലാണ് അല്ലെങ്കിൽ മെയിൻ്റനൻസ് കോസ്റ്റ് കൂടുതലാണെന്നില്ല പേടിയൊന്നും വേണ്ട. കാരണം ഇത് ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ട് ചെയ്യുന്ന ഒരുപാട് വർക്ക്ഷോപ്പുകൾ ഇപ്പോൾ ഉണ്ട്, അത് നല്ല ക്വാളിറ്റി ആയിട്ട് ചെയ്യുന്ന വർക്ക്ഷോപ്പുകളുണ്ട്. അപ്പോൾ അതിലൊന്നും നോ ടെൻഷൻ. ഇനി ഇതിൽ കൂടുതൽ ഇതിൻ്റെ കാര്യങ്ങൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ ഞാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്നേ വിശ്വസിക്കുന്നു. ഇനി ഇതിൽ ഡൗട്ട് വരുന്നവർക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എന്നോട് കമൻറ്റ് ബോക്സിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കമൻറ്റ് ചെയ്യാം, ഞാൻ അതിൻ്റെ മറുപടി നൽകുന്നതാണ്. ഇനി ഞാനിതിൽ പറഞ്ഞ കാര്യങ്ങളിൽ വല്ല തെറ്റുകളും ഉണ്ടെങ്കിൽ നിങ്ങളത് തീർച്ചയായിട്ടും എനിക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യണം. ഞാൻ ഈ വീഡിയോയുടെ തുടക്കത്തിൽ തന്നെ ആദ്യമായി പറഞ്ഞു, ഞാനിത് ഫസ്റ്റായിട്ട് ചെയ്യുന്ന ഒരു റിവ്യൂ ഈ വാഹനത്തിൻ്റെ. അപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തത്. ഇനി എൻ്റെ വീഡിയോയിൽ വല്ല തെറ്റുകളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.